എല്ലാവർക്കും നമസ്കാരം ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം പലരും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് മനുഷ്യൻ മൊണോഗോമസ് ആണോ അത് സയൻസിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ സംസാരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം അപ്പോൾ മനുഷ്യനെ കുറിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും അത്യാവശ്യം വേണ്ടത് ബാക്കിയുള്ള ഗ്രേ ടൈപ്സ് അല്ലെങ്കിൽ മനുഷ്യനുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിൻ്റെ സ്വഭാവം നോക്കുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിമ്പാൻസിയിലേക്ക് പോകാം ചിമ്പാൻസിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു കാര്യം ഒരു മൾട്ടി മെയിൽ അല്ലെങ്കിൽ ഒരു മൾട്ടി ഫീമെയിൽ ഉള്ള ഒരു പാറ്റേൺ ആണ് കാണുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം മനുഷ്യൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് കസിൻ ആയിട്ടുള്ള ചിമ്പാൻസിയിൽ കാണുന്നത് ഒരു മൾട്ടിപ്പിൾ മെയിൽസും മൾട്ടിപ്പിൾ ഫീമെയിൽസുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഒരു ഒരു റിലേഷനാണ് അവർക്കുള്ളത് ഒരു മൊണോഗമസ് ആയിട്ടുള്ള റിലേഷൻ അല്ല എന്നുള്ളത് കാണാം അതുപോലെ തന്നെ കുറച്ചു കാലം മുമ്പ് സ്പ്ലിറ്റായി പോയ ഒരു കോമൺ ആൻസിസ്റ്ററിനെ ഷെയർ ചെയ്യുന്നതാണ് ഗൊറില എന്ന് പറയുന്നത് അതായത് പത്ത് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഗൊറിലയെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു പോളിജെനി പ്രാക്ടീസ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഫീമെയിൽ പാർട്ട്നേഴ്സ് ഉള്ള ഒരു രീതിയാണ് പലപ്പോഴും കാണുന്നത് അപ്പോൾ അതിനകത്ത് ഒരു മെയിൽ ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു മെയിലോ അല്ലെങ്കിൽ ഒരു സബ്സെർവിയൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെയിൻ അഡൾട്ടായിട്ടുള്ള ആ മെയിലിനെ സെർവ് ചെയ്യുന്ന അല്ലെങ്കിൽ അധീനതയിലുള്ള മറ്റൊരു മെയിലോ മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ അപ്പോൾ മേറ്റിംഗ് റൈറ്റ്സ് ഒക്കെ എപ്പോഴും ഉണ്ടാവുക ആ ഡോമിനൻ്റ് ആയിട്ടുള്ള മെയിലിനാണ് അപ്പോൾ ഈ രണ്ട് രീതിയിൽ രണ്ട് നിന്ന് നമുക്ക് കുറച്ച് ക്ലൂസ് കിട്ടും പക്ഷേ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ചില പഠനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിൽ കാണുന്നത് മനുഷ്യൻ്റെ വൈ വൈക്രോമസോം എന്ന് പറയുന്നത് നമ്മുടെ സെക്സ് ക്രോമസോമാണ് അതുപോലെ തന്നെ ചിമ്പാൻസിയുടെ വൈ വൈക്രോമസോമും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള പഠനങ്ങൾ കാണുന്നത് ഇത് തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാൽ ഗൊറിലയുമായിട്ട് സിമിലാരിറ്റി ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ പരിണാമം നമ്മൾ പറയുമ്പോൾ സാധാരണഗതിയിൽ പറയുന്നത് പോലെ ശരിക്കും നമുക്ക് കൂടുതൽ അടുപ്പം കാണേണ്ടത് ചിമ്പാൻസിയുമായിട്ടാണ് പക്ഷേ വൈ ക്രോമസോമിൽ വലിയൊരു വ്യത്യാസമുണ്ട് അപ്പോൾ ഈ അടുത്ത കാലത്തുള്ള പഠനങ്ങളിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിംപ് ഉള്ള ആ ഗ്രൂപ്പ് അല്ലെങ്കിൽ പാൻ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് വൈക്രോമസോമിനകത്ത് പല ജീനുകളുടെയും ഡിലീഷൻ ഒരുപാട് നടന്നിട്ടുണ്ട് ചില അഡീഷൻസും സബ്സ്റ്റിറ്റ്യൂഷൻസും അതുപോലെയുള്ള പല കാര്യങ്ങളും നടന്നിട്ടുണ്ടെന്നുള്ളതാണ് അതൊരു എൻറ്റയർലി വലിയൊരു വിഷയമാണ് അതിനെപ്പറ്റി ഞാൻ ഇപ്പോൾ അധികം സംസാരിക്കുന്നില്ല പക്ഷേ നമുക്കൊരു നല്ല ക്ലൂ കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ടെസ്റ്റിക്കിൾസ് അല്ലെങ്കിൽ വൃക്ഷങ്ങളുടെ സൈസാണ് ഇപ്പോൾ കാണുന്ന ചിത്രത്തെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് ശരീരത്തിൻ്റെ വലിപ്പവും അവരുടെ ജനനേന്ദ്രിയം അല്ലെങ്കിൽ ടെസ്റ്റിക്കിൾസും അതുപോലെ തന്നെ ലൈംഗിക അവയവും തമ്മിലുള്ള വലിപ്പത്തിനെ കുറിച്ചിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഗൊറിലാസിന് ശരീരം വളരെ വലിയൊരു സൈസാണ് അവരുടെ ആരോ മാർക്കിൽ കാണിച്ചിരിക്കുന്നത് അവരുടെ ജനനേന്ദ്രിയം അല്ലെങ്കിൽ പുരുഷ ലിംഗമാണ് അതിൻ്റെ സൈസും നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ടെസ്റ്റിക്കിൾസിൻ്റെ അല്ലെങ്കിൽ വൃക്ഷങ്ങളുടെ സൈസും അതിനകത്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ മനുഷ്യനെ അപേക്ഷിച്ചിട്ട് ശാരീരി ശരീരത്തിനനുസരിച്ച് കുറച്ചുകൂടി ചെറിയ ടെസ്റ്റിസ് അല്ലെങ്കിൽ വൃക്ഷങ്ങളാണ് ഗൊറിലയ്ക്ക് ചിമ്പാൻസീസിനെ നോക്കുമ്പോഴത്തേക്കും ലിംഗത്തിൻ്റെ നിയമം കമ്പാരറ്റീവലി കുറവാണെങ്കിലും ടെസ്റ്റിക്കിൾസിന്റെ വലിപ്പം വളരെ കൂടുതലാണ് അല്ലെങ്കിൽ വൃക്ഷങ്ങളുടെ വലിപ്പം കൂടുതലാണെന്നുള്ളത് കാണാം ഏതൊരു ജീവിക്ക് അതിന്റെ ശരീരഭാരത്തിനനുസരിച്ചിട്ട് കുറച്ച് വലിപ്പം കൂടിയ വൃക്ഷങ്ങളാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ സ്പേം കോമ്പറ്റീഷൻ ഉണ്ട് എന്നുള്ളതാണ് എന്താണ് സ്പേം കോമ്പറ്റീഷൻ എന്ന് വളരെ ചുരുക്കത്തിൽ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇപ്പോൾ നമ്മൾ കടലിലുള്ള പല ജീവികളെ കാണാറുണ്ട് അവിടെയൊക്കെ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ സ്പോണിങ് എന്ന് പറഞ്ഞ കാര്യമാണ് വെള്ളത്തിലേക്ക് കുറച്ച് മുട്ടകൾ ഒരു പെൺ ജീവി ഇടുന്നു അതിന് അതിൻ്റെ പുറത്തേക്ക് ബീജം മറ്റ് അതിൻ്റെ ജീവി തന്നെ വന്നിട്ട് അവിടെ സ്പ്രേ ചെയ്തിട്ട് പോകുന്നു അപ്പോൾ സ്പേം കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരെ നീന്തി എത്തണം അവിടെ ഫെർട്ടിലൈസ് ചെയ്യണം അതിൻ്റെ ഷേപ്പ് അതിൻ്റെ എനർജി അതായത് അതിൻ്റെ മൈറ്റോകോണ്ട്രിയൻ അതിന് കൊടുക്കുന്ന എനർജി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടെയാണ് സ്പേം കോമ്പറ്റീഷൻ ആവുന്നത് അപ്പോൾ ഒരുമിച്ച് നീന്തുന്ന സ്പേമുകൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ടോ ഇങ്ങനെയുള്ള കാര്യം ഇതാണ് സ്പേം കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ അത് കൂടിയ ജീവികൾക്കൊക്കെ വൃക്ഷണം കൂടുതലായിരിക്കും കാണാം ഈ ചിമ്പൻസിയുടെ കാര്യം എടുത്ത് നോക്കിയാലും അതിൻ്റെ ശരീരഭാരം വെച്ച് നോക്കിയിട്ട് വൃക്ഷങ്ങൾ കാണും അപ്പോൾ അതൊരു പൊതുവേ ഈ പ്രൈമറ്റ്സിൻ്റെ സെക്സിനെക്കുറിച്ച് പഠിക്കുന്നവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃക്ഷങ്ങളുടെ വലിപ്പം കൂടുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതൊരു ഒരു ഒരു പല മൾട്ടിപ്പിൾ മെയിൽ ആൻഡ് ഫീമെയിലുമായിട്ടുള്ള റിലേഷൻ ഉണ്ടാകും എന്ന് നമുക്ക് അനുമാനിക്കാം ഇനി ഗൊർലയുടെ കാര്യത്തിലാണെങ്കിലോ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അതായത് ഗൊറിലയ്ക്ക് ഒരു ഒരു ഫീമെയിലായിട്ട് മാത്രമല്ല മൾട്ടിപ്പിൾ ഫീമെയിൽസ് ആയിട്ടാണ് റിലേഷൻ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ജീൻ അവിടേക്ക് പോകുന്നു എന്ന് ഉറപ്പുവരുത്താൻ പറ്റും അലൻ ഡിക്സന്നെ പോലെയുള്ള പ്രൈമറ്റോളജിസ്റ്റുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമ്മുടെ ലിംഗത്തിൻ്റെ വലിപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി പ്രൈമേറ്റുകൾ വെച്ച് നോക്കുമ്പോൾ മനുഷ്യൻ്റെ ലിംഗത്തിനെ ആണ് വലിപ്പം കൂടുതൽ ബാക്കിയുള്ള അതായത് ഗൊറലെയോ ചിമ്പാൻസിയോ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ അതായത് ശരീരഭാരം വെച്ച് നോക്കുമ്പോൾ ലിംഗത്തിൻ്റെ ലെത്ത് അല്ലെങ്കിൽ നീളം കൂടുതലാണ് എന്നാണ് പറയുന്നത് പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മൊത്തം മങ്കീസ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രൈമേഴ്സിനും എടുത്ത് നോക്കുമ്പോൾ ആഫ്രിക്കയിലുള്ള ഹാമഡ്രിയാസ് പോലെയുള്ള കുരങ്ങന്മാരുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ശരീരഭാരം അനുസരിച്ചിട്ട് ഏതാണ്ട് ഒരു ആവറേജ് മനുഷ്യൻ്റെ നീളം തന്നെയുണ്ട് ഒരു അഞ്ചര ഇഞ്ചോളം ഇറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ അവസ്ഥയിലുള്ള ഒരു പീനീസിന് ഹാമഡ്രിയാസ് എന്ന് പറയുന്ന കുരങ്ങന്മാർക്കുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടെത്തിട്ട് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ മെയിൽ സെക്സിനകത്ത് കോമ്പറ്റീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം അതായത് ഫീമെയിൽസുമായിട്ട് പല മെയിലുകൾ മേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഫ്ലഷ് ചെയ്ത് കളയാനുള്ള മെക്കാനിസവും കാണും ഇപ്പോൾ പ്രൈമേറ്റ്സിൻ്റെ ലിംഗങ്ങളെടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് മൊണോഗമസ് ആയിട്ടുള്ള സ്പീഷീസുകളിൽ വലിയ റിഡ്ജസോ മടക്കുകളോ കാര്യങ്ങളോ ഒന്നും കാണില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനുഷ്യൻ്റെയും ഗൊരുലയുടെയും അതുപോലെ ചില മറ്റു കുരങ്ങന്മാരുടെയും മൊണോഗോമസ് ആയിട്ടുള്ള ജീവികളുടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അതിനകത്ത് റിഡ്ജസോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോൾ ഈ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കും അല്ലെങ്കിൽ സ്മൂത്ത് ആയിരിക്കും എന്ന് പറയാം പക്ഷേ മൾട്ടിപ്പിൾ ഉള്ള എല്ലാത്തിനകത്തും ഒന്നിലധികം വളവോ തിരിവോ അല്ലെങ്കിൽ റിഡ്ജസോ പൊങ്ങി ഇരിക്കുന്ന ചില ഭാഗങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും ഇനി മനുഷ്യൻ്റെ കാര്യത്തിലേക്ക് വരാം മനുഷ്യൻ ഒരു മൊണോഗമസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് അതായത് ഈ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മനുഷ്യൻ പണ്ട് ഒരുപാട് കാലം പോളിജെനി പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു ഗ്രൂപ്പാണെന്നുള്ളത് പക്ഷെ ആ ഗ്രൂപ്പുകളെ എടുത്ത് പഠിക്കുമ്പോഴും കാണാൻ പറ്റുന്നത് പല ഗ്രൂപ്പുകളും അതിനുള്ളിൽ തന്നെ മൊണോഗമി കീപ്പ് ചെയ്തിരുന്നു എന്നാണ് ഫോർഡ് ആൻഡ് ബീച്ച് എന്ന് പറഞ്ഞ രണ്ട് ആന്ത്രപ്പോളജിസ്റ്റുകളുടെ പഠനത്തിൽ അവർ ഏതാണ്ട് നൂറ്റി എൺപത്തി അഞ്ച് കൾച്ചറലായിട്ടുള്ള പല സൊസൈറ്റീസിനെ എടുത്ത് പഠിച്ചപ്പോൾ കണ്ടത് എൺപത്തി മൂന്ന് ശതമാനം സ്ഥലങ്ങളിലും കൂടുതലും അവരൊരു പോളിജെനി പ്രാക്ടീസ് ചെയ്തിരുന്നു ായിട്ടാണ് കാണുന്നത് പക്ഷേ ആ ഗ്രൂപ്പുകളിൽ പോലും മൊണോഗോമി പ്രാക്ടീസ് ചെയ്തിരുന്ന ആളുകളുണ്ടെന്നുള്ളതാണ് അതുപോലെ തന്നെ ഹൺഡർ ഗ്യാതറിങ് സൊസൈറ്റി സൊസൈറ്റീസിൻ്റെ അടുത്ത് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിലും കാണാൻ പറ്റുന്നത് അവരിൽ മിക്കവരും സ്ട്രിക്റ്റ് ആയിട്ട് മൊണോഗമസ് ആയിട്ടുള്ള റിലേഷൻ കീപ്പ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ സീരിയൽ മൊണോഗമോ സീരിയൽ മോണോഗമി എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് ഒരു പാർട്ട്ണറെ കാണും അത് കഴിയുമ്പോഴത്തേക്കും മറ്റൊരു പാർട്ണർ ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു രീതി അല്ലാതെ ഒരേ സമയം മൾട്ടിപ്പിൾ പാർട്നേഴ്സ് ഇല്ല അപ്പോൾ ഇതാണ് കാണുന്നത് ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ചിന്തിക്കുമ്പോൾ മൂന്ന് തിയറികളാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് സയൻറ്റിസ്റ്റുകൾ ആന്ത്രപ്പോളജിസ്റ്റുകൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനമായിട്ടും മൂന്ന് തിയറി ഉണ്ട് പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാനായിട്ട് ധാരാളം സമയം വേണം എന്നുള്ളതാണ് അപ്പോൾ അത്രയും സമയം കുഞ്ഞിനെ ഓരോ സ്കില്ലുകൾ പഠിപ്പിക്കുക ഇപ്പോൾ അമ്പ ചെയ്യാനും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കേണ്ട ആവശ്യം കൂടിയുണ്ട് ഒരു ഒരു ഏഴ് മുതൽ എട്ട് അല്ലെങ്കിൽ പത്ത് വർഷം വരെ ഒക്കെ ആവശ്യമാണ് എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു പ്രധാന കാരണം അതായത് ഈ കുറ്റിനെ ജനിക്കുമ്പോൾ മുതൽ പ്രൊട്ടക്റ്റ് ചെയ്യണം അതിനുശേഷം അത് വലുതാവുമ്പോൾ ഉള്ള സ്കില് വരെ പഠിപ്പിക്കണമെങ്കിൽ ഒരു കപ്പിളായിട്ട് നിന്നാലേ പറ്റുള്ളൂ അപ്പോൾ ഈ മേല് ശരിക്കും അവർ അയാളുടെ സ്വന്തം ജനിതക പദാർത്ഥം സംരക്ഷിക്കുക എന്ന് പറയുന്ന ജോലിയാണ് അവിടെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു മൊണോഗ റിലേഷൻ ഉണ്ടാവുക എന്നുള്ളത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഫെൻറ്റിസൈഡ്സ് അല്ലെങ്കിൽ കുട്ടികളെ കൊല്ലുന്നത് വളരെ കൂടുതലാണ് കാര്യം ഒരു ഒരു മറ്റൊരു മെയിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റൊരാൺ അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ആ പെൺകുട്ടിയെ തട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ സാധ്യതയുള്ളത് മുല ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടിയെ തട്ടിക്കളയുക അല്ലെങ്കിൽ കൊന്നു കളയുക എന്ന് പറയുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഇത് സിംഹങ്ങളിലും ബാക്കിയുള്ള പല ടേക്ക് ഓവർ നടക്കുന്ന കാര്യങ്ങളിലും കണ്ടിട്ടുള്ള കാര്യമാണ് അപ്പം ഈ ഇൻഫെൻറ്റിസൈഡ് പ്രിവെൻറ്റ് ചെയ്യാനും അവിടെ ആണെങ്കിലും ആ മെയിലിന് ആ അയാളുടെ കുഞ്ഞിനെ അല്ലെങ്കിൽ അയാളുടെ ജനറ്റിക് മെറ്റീരിയൽ പാസ് ഓൺ ചെയ്യാൻ പറ്റാതാവുകയാണ് ചെയ്യുന്നത് മൂന്നാമത്തെ ഒരു തിയറി എന്ന് പറയുന്നത് ബാക്കിയുള്ള ആണുങ്ങളിൽ നിന്ന് ആ ഫീമെയിലിനെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ഈ മൂന്ന് തീയതികൾ കാരണമാണ് മനുഷ്യൻ ഒരു മൊണോഗമസ് ആയിട്ടുള്ള ഒരു രീതി തുടരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യനായപ്പോൾ മനുഷ്യൻ്റെ മെയിൻ സെക്ഷൽ ഓർഗൻ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മസ്തിഷ്കമാണ് ബാക്കിയുള്ള ജീവികളെക്കാൾ വ്യത്യാസമുള്ളത് അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയെ വളർത്തുക അല്ലെങ്കിൽ ഒരു മൊണോഗമസ് ആയിട്ടുള്ള റിലേഷൻ ചെയ്യുമ്പോൾ സോഷ്യൽ കോസ്റ്റ് കമ്പാരിറ്റീവ്ലി ബാക്കി ജീവികളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണല്ലോ സോഷ്യൽ കോസ്റ്റ് കൂടുതലായതുകൊണ്ട് കൊണ്ട് തന്നെ ഒന്നിലധികം ആളുകളെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ടും ഇങ്ങനെ ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറി എന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത് ഇതിനകത്ത് ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം പണ്ടും ഈ പോളിജിനി പ്രാക്ടീസ് ചെയ്തിരുന്നത് എല്ലാവർക്കും ആ ഒരു റൈറ്റ് ഉണ്ടായിരുന്നില്ല അവിടെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ വെൽത്തി അല്ലെങ്കിൽ ധനം ഉണ്ടായിരുന്നതോ അല്ലെങ്കിൽ ആഠ്യത്വം ഉണ്ടായിരുന്നതോ പാണ്ഡിത്യം ഉണ്ടായിരുന്നതോ ഒന്നിലധികം ഇണകളെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിവുള്ളവർ മാത്രമാണ് അങ്ങനെ ഒരു റിലേഷനിലേക്ക് പോയിരുന്നത് എന്നുള്ളതാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചോദ്യം വീണ്ടും പ്രസക്തമാണ് മനുഷ്യനും ചിമ്പാൻസിയും തമ്മിൽ എന്തുകൊണ്ട് വൈക്രോമസോമിൽ ഇത്രയും വലിയ വ്യത്യാസമുണ്ടായെന്നുള്ളത് പക്ഷേ അത് മറ്റൊരു വീഡിയോയ്ക്കുള്ള ഒരു ടോപ്പിക്കാണ് ആ വീഡിയോ ആയിട്ട് പിന്നെ വരാം അതുവരെ തൽക്കാലത്തേക്ക് ബ ബൈ